പുതുശ്ശേരി ഗാർഡൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോയമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ തിരക്കാണ്. അപ്പം ഒരു ചെറിയ രീതിയിലെങ്കിലും ഞാനത് കാണിച്ചു പോവാം. അപ്പം ആ സ്റ്റോക്കുകൾ വന്നത്, അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചു തരിക. സ്ക്രീൻഷോട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നെങ്കിലും അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെയും പുതുശ്ശേരിയിൽ സ്റ്റോക്ക് വരും. അപ്പം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പ്ലാൻസ് ഏതൊക്കെ വന്നെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഇത് തീർച്ചയായിട്ടും സമയക്കുറവുണ്ടാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാം. ദേ ഇത് കണ്ടോ, ഇത് ഈ പ്ലാന്റിനെ കാട്ടിയും റേറ്റ് വ്യത്യാസമുള്ള പ്ലാന്റാണ് ഈ പ്ലാന്റ്. ഈ പ്ലാന്റിന്റെ റേറ്റും ഡീറ്റെയിൽസും എല്ലാം ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ പറഞ്ഞുതരാം. ഈ പ്ലാന്റിന്റെ ഫ്ലവർ, ഇതിന്റെ ഈ പ്ലാന്റിന്റെ ഫ്ലവർ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കളേഴ്സും ഈ പ്ലാന്റിന്റെ ഇല്ല. ഈ പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് ഏകദേശം ഈ കളേഴ്സൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ വലിയ പ്ലാന്റിന്റെ ഫ്ലവർ ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ പറയാം, പക്ഷെ റേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് കൃത്യമായിട്ട് വീഡിയോയിൽ നിങ്ങളത് മനസ്സിലാക്കി തന്നെ പോണം കേട്ടോ. കണ്ടോ, അപ്പം ഇത് നിങ്ങൾ എപ്പോഴും പുതുശ്ശേരിയിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങുന്നവർക്കറിയാം ഇതിന്റെ റേറ്റ്. ആ റേറ്റ് തന്നെയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ്. പ്ലാന്റിന്റെ വലിപ്പവും സൈസും ചോദിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ കണ്ടാലും വീണ്ടും ചോദിച്ചിട്ട് നിങ്ങൾ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാനും ഒക്കത്തില്ല. പിന്നെ സ്റ്റോക്ക് തീർന്നു, പിന്നെ അടുത്ത സ്റ്റോക്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവർ അടുത്ത സ്റ്റോക്കിലും പ്ലാന്റിന്റെ സൈസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ പ്ലാന്റ്സ് തന്നില്ല എന്നൊന്നും വിചാരിക്കരുത്, റിപ്ലൈ തന്നില്ല എന്ന് അങ്ങനൊന്നും വിചാരിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും പ്ലാന്റ്സിനെ കുറിച്ച് അറിയുന്നവരെന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ചോദിക്കാൻ നിൽക്കൂല. അവർക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമാണോ, പ്ലാന്റ്സ് അതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് ഓക്കെ ആണ്, അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി എടുക്കുന്നവരുണ്ട്. അപ്പം പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം എന്തെയും നല്ലൊരു ഡാർക്ക് വയലറ്റ് കേട്ടോ, നല്ലൊരു ഡാർക്ക് വയലറ്റ് ആണിത്. ഞാൻ സ്പീഡിനാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ച് ഉടൻ തന്നെ ബുക്ക് ചെയ്തിടുക പ്ലാന്റ്സ്. ഇതേ ഇപ്പം അടീന്യത്തിന്റെ ആ ഒരു അയച്ചു പോലും ഇപ്പോഴും ഇനിയും ബാക്കി അയക്കാനുണ്ട്. അപ്പൊ അയച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് എല്ലാവർക്കും ഓരോന്നായിട്ട് നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുവാണ്. ആരും നിരാശരാവേണ്ടതില്ല, എല്ലാവർക്കും അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് നമ്പർ അയച്ചു തരും. കണ്ടല്ലോ, ഇതൊക്കെ വൈറ്റ് ചെയ്ത് ഇപ്പൊ വന്ന പുതിയ സ്റ്റോക്കിലുള്ളതായിട്ടോ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, പുതുശ്ശേരിയിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് വരും. അപ്പം ഇപ്പൊ ചെയ്ത വീഡിയോ അല്ലേ എന്ന് വിചാരിച്ച് ആരും സ്കിപ്പ് ചെയ്ത് ഇനിയിപ്പൊ കഴിഞ്ഞാണോ എന്ന് വിചാരിക്കണ്ട. അടീന്യം വാങ്ങിയ എല്ലാവർക്കും ഒരുപക്ഷെ അടീന്യത്തിന്റെ കെയറും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. എന്നിരുന്നാലും എല്ലാ കെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് എല്ലാവർക്കും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. ഇന്ന് ഞാൻ കൊറിയർ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്കാണ് ഇത് പറയുന്നത്. അവർ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ചിലപ്പം കാണുന്നവർ ഒരുപാട് പേരുണ്ട്. അടീനെയും മാത്രം ഇഷ്ടമുള്ളവർ ചിലപ്പോൾ അടീനെയും മാത്രം കണ്ട് വീഡിയോ പോകത്തേ ഉള്ളു. എന്തായാലും ഡെൻഡ്രോബി ഇഷ്ടപ്പെടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഡെൻഡ്രോബിത്തിന്റെ കെയറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും. തുടക്കക്കാരാണെങ്കിൽ കൂടി ഞങ്ങൾ കെയറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ പ്ലാന്റ്സ് അതേപോലെ ഞങ്ങളുടെ പ്ലാന്റ്സ് ഞങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ അതിനെ പരിചരണം നൽകി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് വളർത്തണം. ചെയ്ത് കണ്ടല്ലോ, ഇതെല്ലാം പുതിയ സ്റ്റോക്ക് വന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരുപാട് മുട്ടുള്ള ഉണ്ടോയെന്ന് നോക്കിയാൽ ചിലപ്പം എനിക്കങ്ങനെ എടുക്കാൻ കാണത്തില്ല. നമ്മൾ നേഴ്സറി ആണെന്നും കൂടി മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റോക്ക് വിരിഞ്ഞത് ചിലപ്പം വിരിയുന്നത് പോവും. പിന്നെ ഒന്നിൻ്റെ തന്നെ ഓൺലൈനിൽ ഇപ്പം ഇതിൻ്റെ തന്നെ ഒരു നാല് പേര് ബുക്ക് ചെയ്താൽ നാല് പ്ലാന്റ് അങ്ങോട്ടിരിക്കും. അപ്പം പിക്ചർ നോക്കിയിട്ട് ചിലപ്പോൾ ഫ്ലവർ ഉണ്ടെങ്കിൽ നാലിൽ ഒരു പ്ലാന്റ് ഒരാൾക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഫോട്ടോ കാണിച്ച പ്ലാന്റ് അല്ലല്ലോ എനിക്ക് അയച്ചത്, അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. നേഴ്സറി ആപ്പ് അതിൻ്റെതായ പരിമിതികളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ധൃതിയിൽ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു കളർ ഫ്ലവർ ഒരാളെടുത്തെങ്കിൽ ഇത് തന്നെ ഒരു നാലഞ്ച് പേരെടുത്ത് കാണും ചെയ്യും. അപ്പം നാലഞ്ച് പേരിൽ ഒരാൾക്ക് ഇത് വെക്കും, വേറൊരാൾക്ക് വേറൊരു പ്ലാന്റ്, അങ്ങനെ വെച്ച് നമുക്ക് പോകാനേ പറ്റുള്ളൂ കേട്ടോ. അതും കൂടി നിങ്ങൾ ദയവായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഞാനിതൊന്നും പറയാതിരുന്നാൽ ആരും മനസ്സിലാക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. ഇനിയും പാക്കറ്റ് അഴിക്കാനുണ്ട്. ഇപ്പൊ വന്ന സ്റ്റോക്കാണ് കേട്ടോ ഡെൻഡ്രോബിയത്തിന്റെ. എനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടിയുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നെന്ന് അറിയത്തില്ല.
ആദ്യമായിട്ട് ഡെൻഡ്രോബിയം വാങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല കളേഴ്സ് നോക്കി ഞങ്ങൾ എടുത്ത് വെക്കാം. വീണ്ടും പറയുവാണ്, ഈ പ്ലാന്റ് വേണമെന്ന്, ആ റേറ്റിന് ഈ പ്ലാന്റ് വേണമെന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല, ഇതിന്റെ റേറ്റ് വേറെയാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും, പക്ഷേ എല്ലാവരും എല്ലാവരെയും പോലെയല്ല. നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ വീണ്ടും ചോദിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പൊ കാണിച്ച് വേഗം പോണ്ടിയുണ്ട്. അപ്പം ഡെൻഡ്രോബിയം വീണ്ടും ഓർഡർ എടുത്തിരിക്കുന്നവരുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ ഈ കളക്ഷൻ കാണുവാണെങ്കിൽ വീണ്ടും അവർ എടുക്കാൻ നാളെ വീണ്ടും കൊറിയർ പോകുന്നുണ്ട്. അപ്പം വീണ്ടും അവർ പേ ചെയ്തിട്ട് വീണ്ടും ഓർഡർ എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവർ അയച്ചതിന് ശേഷം വീണ്ടും ഞാനിത് ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ നോക്കും. ഇന്ന് വന്ന നല്ല കളക്ഷൻസ് ആട്ടോ. അപ്പം ഓർഡർ എടുത്ത് തുടങ്ങാനുള്ളവർ തീർച്ചയായിട്ടും ഓർഡർ എടുത്ത് തന്നെ പോണം. സ്ക്രീൻഷോട്ട് തരിക. പിന്നെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കപ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, കസ്റ്റമേഴ്സ്, റെഗുലർ കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് ഒരു പ്ലാന്റ് അവർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്ത് ഉറപ്പാക്കിയാൽ മാത്രമേ പ്ലാന്റ്സ് നമ്മൾ മാറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാനും ഒക്കില്ല. ഓൺലൈനിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവർക്കും ആ പ്ലാന്റ്സ് കൊടുക്കാൻ ഒക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ആ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഇതൊക്കെ ഇന്ന് ഇപ്പൊ സ്റ്റോക്ക് വന്നതേ ഉള്ളു. ഇതെല്ലാം ഇതൊരു സോണിയാണ്, സോണിയുടെ തന്നെ ഒരു അഞ്ചാറ് ടൈപ്പ് വെറൈറ്റി ഉണ്ട് കേട്ടോ. ആ ഇതും സോണിയാണ്. എല്ലാം നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാ. അപ്പൊ ഒരുവിധം പ്ലാന്റ്സ് നിങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പം പിന്നെ സെപ്പറേറ്റ് ഞാൻ വേണമെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നവരാണെങ്കിൽ റിപ്ലൈ വൈകിയാലും ഞാൻ ഓരോരുത്തരെയും പരിഗണിച്ച് വരുമ്പോഴത്തേക്കും താമസിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി തരും. അപ്പം എന്തായാലും ഇവിടെ വരുന്നവർ പ്ലാന്റ്സ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഓൺലൈനിലുള്ള കസ്റ്റമേഴ്സിനും എടുക്കാം, നമ്മുടെ പുതുശ്ശേരിയിൽ വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനും. ഇവിടെ നമ്മൾ ഞാൻ ചാനലിങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പുതിയ സ്റ്റോക്കൊക്കെ വരുന്നതെന്ന് അറിയപ്പോൾ ഇവിടെ വരാറുണ്ട്. പിന്നെ യൂട്യൂബിൽ പുതുതായിട്ട് കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് നേഴ്സറി മനസ്സിലാക്കിയിട്ട് ഇവിടെ വരുന്നവർ നമ്മുടെ എന്നെയൊക്കെ വിളിച്ച് കാണാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷേ അങ്ങനെ കാണുന്നവരോടൊക്കെ. അപ്പം നമ്മൾ ഒട്ടും പരിചയമില്ലാത്തവർ നമ്മൾ വാട്സപ്പിൽ മിന്തിയതിന് ശേഷം പ്ലാന്റ്സൊക്കെ അയച്ചു കൊടുത്തിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പരിചയത്തെ കണ്ടോ. സ്റ്റോക്ക് വന്നതാണ്, ഇതൊന്നും എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടാലും നിങ്ങൾക്ക് രാവിലെ നല്ലൊരു വീഡിയോ ചെയ്തിടാം ഞാൻ ശ്രമിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. സമയമൊക്കെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടി വെച്ചിട്ടൊരു വീഡിയോ ഇടാം, നോക്കാം. പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട്. മാക്സിമം അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാര്യം പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവേഴ്സ് ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് കാണിച്ച് പോകാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അപ്പം
ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുക കേട്ടോ. പേയ്മെന്റ് ചെയ്ത് ഉറപ്പാക്കിയാൽ മാത്രമേ ഞങ്ങൾ പ്ലാന്റ്സ് മാറ്റി വെക്കുള്ളൂ കേട്ടോ.